ആ രണ്ട് പോലീസുകാർ അതിവേഗത്തിൽ അവിടേക്ക് കുതിക്കുകയായിരുന്നു. ഇസബെല്ല സ്റ്റുവർട്ട് മ്യൂസിയമാണ് അവരുടെ ലക്ഷ്യം. അവിടെ ഒരു മോഷണം നടക്കാൻ പോകുന്നുവെന്ന അജ്ഞാത വിവരമാണ് യാത്രയുടെ കാരണം. വിവരം അജ്ഞാതമാണെങ്കിലും ഈ ധൃതിക്ക് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. മില്യൺ ഡോളർ വിലമതിക്കുന്ന പുരാതന കലാരൂപങ്ങളാണ് അവിടെയുള്ളത്. അതിലെ ഒരു പെയിന്റിംഗ് പോലും മിസ്സായാൽ ലക്ഷക്കണക്കിന് ഡോളറുകളാണ് നഷ്ടമാവുക. അർദ്ധരാത്രിയോടെ അവർ മ്യൂസിയത്തിലെത്തി. അവരുടെ വരവ് മ്യൂസിയത്തിന്റെ നിശബ്ദ ഹാളിൽ പ്രതിധ്വനിച്ചു. ഉടൻ തന്നെ പോലീസുകാർ മ്യൂസിയത്തിനകത്ത് കയറി. നൈറ്റ് ഷിഫ്റ്റിലുള്ള രണ്ട് ഗാർഡുകൾ മാത്രമാണ് മ്യൂസിയത്തിലുള്ളത്. അവരോട് പോലീസുകാർ കാര്യം പറഞ്ഞു. എന്നാൽ മോഷണശ്രമത്തിൻ്റേതായി ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല എന്നാണ് അവരുടെ അവകാശം. ശേഷം സുരക്ഷാ മേശയിലിരിക്കുന്ന ഗാർഡിനോട് അവിടെ നിന്നും പുറത്തിറങ്ങി വരുവാൻ പോലീസുകാരാവശ്യപ്പെട്ടു. ഒരു മടിയും കൂടാതെ ഗാർഡ് അത് ചെയ്തു. പുറത്തിറങ്ങിയ ശേഷം ഗാർഡുകൾ കണ്ട കാഴ്ച അവർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. രണ്ട് പോലീസുകാരും രണ്ട് ഗാർഡുകൾക്ക് നേരെ തോക്കു ചൂണ്ടിയിരിക്കുന്നു. ശേഷം അതിലൊരാൾ അവരോടൊരു കാര്യം പറഞ്ഞു. Gentlemen, this is a robbery. പോലീസുകാരുടെ വേഷത്തിലെത്തിയ മോഷ്ടാക്കൾ ഉടനടി രണ്ട് ഗാർഡുകളെയും ബന്ധിതരാക്കി. ശേഷം സുരക്ഷാ ക്യാമറകളും പാനിക് ബട്ടനുകളും പ്രവർത്തനരഹിതമാക്കി. അവരുടെ ഓരോ നീക്കങ്ങളും വളരെയധികം അനായാസകരമായിരുന്നു അവർ ചെയ്തിരുന്നത്. ഈ ഒരു ജോലി ഈ സ്ഥലത്ത് മുൻപ് പലതവണ ചെയ്തിട്ടുള്ളതുപോലെ. നിമിഷനേരം കൊണ്ട് മ്യൂസിയത്തിന്റെ മുഴുവൻ നിയന്ത്രണവും അവരുടെ കയ്യിലായി. ശേഷം അവർ ഗ്യാലറിയിലേക്ക് നീങ്ങി. എന്തൊക്കെയാണ് മോഷ്ടിക്കേണ്ടതെന്ന് അവർക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. 13 മാസ്റ്റർ പീസുകൾ അവർ അവിടെ നിന്നും തിരഞ്ഞെടുത്തു. ഏകദേശം 81 മിനിറ്റിനുള്ളിൽ അവർ അവരുടെ ജോലി പൂർത്തീകരിച്ചു. ശേഷം മ്യൂസിയത്തിന്റെ പ്രധാന പ്രവേശന കവാടത്തിലൂടെ തന്നെ അവർ രണ്ടുപേരും ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമായി. അമേരിക്കയെ പൂർണ്ണമായും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത്. കാരണം അവർ അന്ന് മോഷ്ടിച്ച ആ 13 പെയിന്റിങ്ങുകളുടെ ആകെ വില 500 മില്യൺ ഡോളറാണ്. സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ സ്ഥലത്ത് FBI ലോക്കൽ പോലീസും എത്തി. സംഭവ സ്ഥലത്ത് അവർ അരിച്ചു പറക്കി. പെയിന്റിങ്ങുകളുടെ ഫ്രെയിമുകൾ മാത്രമായിരുന്നു അവർ അവിടെ അവശേഷിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ചൊന്നും തന്നെ അവർക്ക് തെളിവായി ലഭിച്ചില്ല. CCTV കാര്യവും അങ്ങനെ തന്നെ. ശേഷം അവർ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഗാർഡുകളെ ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. പക്ഷേ അവർക്കും മോഷണത്തെപ്പറ്റി പ്രത്യേകിച്ചൊന്നും തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ അവരെയും പോലീസ് പറഞ്ഞുവിട്ടു. എന്നാൽ അവർ പോകുന്ന നേരത്താണ് ഒരു ഉദ്യോഗസ്ഥന്റെ തലച്ചോറിലേക്ക് ആ ചിന്ത കയറിയത്. ഒന്നും അറിയില്ല എന്നിവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ലോകത്തിനറിയാത്ത ഇവർക്ക് മാത്രമറിയുന്ന ഒരു കാര്യം ഇവരുടെ കൂടെ ഉണ്ട്. അങ്ങനെ ആ രണ്ട് മോഷ്ടാക്കളുടെയും രേഖാചിത്രം അവർ നിർമ്മിച്ചു. അമേരിക്ക മുഴുവൻ ആ ചിത്രങ്ങൾ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. അവരെ കണ്ടിട്ടുള്ള ആളുകൾ അമേരിക്കയിൽ തന്നെ ഉണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പോലീസും FBI ആ ഒരു ഫോൺ കോളിനായി കാത്തിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അവരിൽ ഒരാളെ പോലും നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളെ FBIക്ക് കണ്ടെത്താനായില്ല. നടക്കുന്ന സംഭവങ്ങളെ അവർക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മോഷ്ടാക്കളെ കണ്ടെത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നവർക്ക് മനസ്സിലായി. പക്ഷേ അവർ മോഷ്ടിച്ച വസ്തു അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുവാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അങ്ങനെ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ 1997 ഇസബെല്ല സ്റ്റുവർട്ട് മ്യൂസിയം മോഷണം പോയ പെയിന്റിങ്ങുകൾക്ക് ഒരു പാരിതോഷികം പ്രഖ്യാപിച്ചു. $5 മില്യൺ. എന്നാൽ ഈ പാരിതോഷികത്തിനും പെയിന്റിങ്ങുകളെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചില്ല. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ആ വാർത്ത അമേരിക്ക മുഴുവൻ വ്യാപിച്ചത്. ഇസബെല്ല സ്റ്റുവർട്ട് മ്യൂസിയം മോഷ്ടിച്ച വസ്തുക്കളുടെ പാരിതോഷിക സംഖ്യ പുതുക്കിയിരിക്കുന്നു. $5 മില്യൺ നിന്നും $10 മില്യൺ ആക്കിയിരിക്കുന്നു. ഇന്ത്യൻ റുപ്പി 82 കോടി.
മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പാരിതോഷിക പ്രഖ്യാപനമായിരുന്നു അത്. പക്ഷേ ഈ ഒരു പ്രഖ്യാപനത്തിനും മ്യൂസിയത്തെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. എല്ലാവരെയും നിഗൂഢതയിൽ ആഴ്ത്തുന്ന ഒരു സംഭവമായിരുന്നു ഇത്. മോഷ്ടിച്ച കലാസൃഷ്ടികൾ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുക എന്നതായിരിക്കാം മോഷ്ടാക്കളുടെ ലക്ഷ്യം. എന്നാൽ ഇത്രയധികം ജനശ്രദ്ധ നേടിയതും പ്രശസ്തവുമായ ഈ രൂപങ്ങൾ എങ്ങനെയായിരിക്കും അവർ വിൽക്കുക? ഇനി അഥവാ വിൽപ്പന നടന്നുവെന്ന് കരുതുക, പക്ഷേ പുറം ലോകം അറിയാതെ എങ്ങനെയായിരിക്കും വാങ്ങിയ ആളത് സൂക്ഷിക്കുക? അതും ഇത്രയധികം പാരിതോഷികമുള്ള വസ്തുക്കൾ. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി നിരവധി കോൺസ്പിറസി തിയറികൾ പിന്നീട് ഉയർന്നുവന്നു. മ്യൂസിയത്തിൽ ജോലി ചെയ്തിരുന്നവർ തന്നെയാകാം മോഷ്ടാക്കൾ എന്നാണ് ഈ ഒരു തിയറി പരാമർശിക്കുന്നത്. കാരണം മോഷ്ടാക്കളെ പുറമെ ആരും തന്നെ കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ളത് അവർ മാത്രമാണ്. മാത്രവുമല്ല, CCTV അലാറമുകളും കൃത്യമായി തന്നെ ആ സമയത്ത് ഓഫാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവർക്കെതിരെ തെളിവുകളൊന്നും തന്നെ പോലീസ് കണ്ടെത്തിയിട്ടില്ല. ചിലപ്പോ വിൽപ്പനയായിരിക്കില്ലെങ്കിലോ മോഷ്ടാക്കളുടെ ലക്ഷ്യം? അവർ ആരുടെയെങ്കിലും കളിപ്പാവകൾ മാത്രമാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ആ ആളുടെ സ്വകാര്യ ശേഖരത്തിലേക്കായിരിക്കാം ആ പെയിന്റിങ്ങുകൾ എത്തിയിരിക്കുക. അതായത്, പുരാതന കലാരൂപങ്ങളോട് വിഭ്രാന്തിയുള്ള ഒരു സൈക്കോ ആയിരിക്കാം ചിലപ്പോ ഇതിനു പിന്നിൽ. ഒരു സാങ്കല്പിക ആശയം മാത്രമാണിത്. എന്തുകൊണ്ടാണ് ആ രേഖാചിത്രം ആർക്കും തിരിച്ചറിയാൻ കഴിയാഞ്ഞത്? രണ്ടുപേരിൽ ഒരാളെയെങ്കിലും ആരെങ്കിലും കണ്ടിരിക്കേണ്ടതല്ലേ? ഇനി അഥവാ അവർ നമ്മുടെ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നതെങ്കിലോ? അവർ ഭാവിയിൽ നിന്നും വന്നതാണെങ്കിലോ? കോൺസ്പിറസി തിയറികൾ ഇനിയും നിരവധിയാണ്. പക്ഷേ അവയെല്ലാം കോൺസ്പിറസി മാത്രമാണ്. യാഥാർത്ഥ്യം എന്നത് ഇന്നും ഇസബെല്ല സ്റ്റുവർട്ട് മ്യൂസിയത്തിൽ ജീവിക്കുന്നു. Thank you.